എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തലപതി വിജയുടെ ലിയുടെ ട്രെയിലർ വമ്പൻ ഹിറ്റായി മാറിയിരിക്കുകയാണ്. 40 മില്യൺ പ്ലസ് വ്യൂസ് ആണ് ട്രെയിലർ ഇറങ്ങിയിട്ട് 3 ദിവസം കൊണ്ട് ലിയോ നേടിയിരിക്കുന്നത്. ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ പുറത്തു വരുന്ന ലിയോയ്ക്ക് വമ്പൻ പ്രതീക്ഷയാണ് സിനിമാ പ്രേമികൾ വെച്ചിരിക്കുന്നത്. കുറെ കാലം മുമ്പ്, അതായത് 2005 ഹോളിവുഡിൽ പുറത്തിറങ്ങിയ ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന സിനിമയുമായി ലിയോ സിനിമയ്ക്ക് സാദൃശ്യമുണ്ട് എന്നുള്ള വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന സിനിമയുടെ റീമേക്ക് റൈറ്റ്സ് ലോകേഷ് സ്വന്തമാക്കി എന്ന തരത്തിലുള്ള ന്യൂസും സോഷ്യൽ മീഡിയയിൽ കേട്ടിരുന്നു. വിക്കിപീഡിയയിൽ ലിയോ സിനിമയുടെ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ എ ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന് കൊടുത്തിരുന്നെങ്കിലും പിന്നീട് അത് പിൻവലിച്ചിരുന്നു. സിനിമയെ അത് ബാധിക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അത് പിൻവലിച്ചത്. ഇനിയാണ് ഇതിലെ ട്വിസ്റ്റ്. ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് 2005 പുറത്തിറങ്ങിയ സിനിമ ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്നതിൻ്റെ കഥയല്ല, മറിച്ച് 1997 പുറത്തിറങ്ങിയ എ ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന ഗ്രാഫിക്സ് നോവലിനെ ബേസ് ചെയ്താണ് ലോകേഷ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. നോവലിലുള്ള അതിതീവ്രമായ ആക്ഷൻ രംഗങ്ങളും വയലൻസും ലിയോയിൽ എടുത്തിട്ടില്ല, എങ്കിലും നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് ട്രെയിലറിൽ എടുത്തിരിക്കുന്നത്. ഇനിയുള്ള ഒരു പ്രധാന കാര്യം, ഈ സിനിമയുടെ മൊത്തം സമയം 2 മണിക്കൂർ 44 മിനിറ്റാണ്. ട്രെയിലർ ടൈം 2:44 മിനിറ്റാണ്. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം, മൊത്തം സിനിമയുടെ ഒരു മിനി വേർഷൻ ആയിട്ടാണ് ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുന്നത്. ട്രെയിലറിൽ കാണിക്കാത്ത കാസ്റ്റിംഗ് ഉണ്ടെന്ന് ലോകേഷ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ലിയോ കാസ്റ്റിംഗ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ മലയാള താരങ്ങളായ ഫഹദ് ഫാസിൽ, നിവിൻ പോളി, ജോജു ജോർജ്, അങ്ങനെ കുറച്ച് ആൾക്കാരുടെ ഫോട്ടോസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മുടെ നടൻ ബാബു ആന്റണിയെ ട്രെയിലറിൽ നമുക്ക് കാണാം. ഇതിനെക്കുറിച്ച് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ 10 ദിവസം കൂടി കാത്തിരിക്കാനാണ് ലോകേഷ് പറഞ്ഞത്. എന്തായാലും മലയാളത്തിൽ നിന്നും ഒരു നടൻ ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എൻ്റെ ബലമായ സംശയം അത് ഫഹദ് ആവാനാണ് സാധ്യത. നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി നമുക്ക് ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന ഗ്രാഫിക്സ് കഥയിലേക്ക് വരാം. ആ കഥ ഞാനൊന്ന് ചുരുക്കത്തിൽ പറയാം, നിങ്ങളിങ്ങനെ ഇമാജിൻ ചെയ്ത് കേൾക്കണം കേട്ടോ. ബുക്ക് ഓപ്പൺ ആകുമ്പോൾ തന്നെ കാണുന്നത് 2 പേർ വഴിയിൽ നിൽക്കുന്നു. അതുവഴി ഒരു വാഹനം കടന്നു വരുന്നു. വാഹനത്തിന് ലിഫ്റ്റിനായി ഇവർ കൈ കാണിക്കുന്നു. വണ്ടി നിർത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ വാഹനത്തിനടുത്തേക്ക് എത്തുന്നു. വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ പെട്ടെന്ന് തന്നെ തോക്കെടുത്ത് ഇവരെ ഷൂട്ട് ചെയ്യുന്നു. ഈ സമയം വാഹനത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ ഡോർ തുറന്നിറങ്ങി വന്ന് ഇവരുടെ കയ്യിലുള്ള പണം തട്ടിയെടുക്കുന്നു. വെറും $20 മാത്രമേ ഇവർക്ക് കിട്ടുന്നുള്ളൂ. ഈ ദേഷ്യത്തിൽ അവരെ വീണ്ടും ഇയാൾ വെടിവെക്കുന്നു. എന്നിട്ട് വേഗം വാഹനത്തിൽ കയറിയിട്ട് കുറച്ച് ദൂരെയായി ഒരു ചെറു പട്ടണമുണ്ടെന്നും നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്നും പറഞ്ഞ് വണ്ടിയെടുക്കുന്നു. ആ പട്ടണത്തിൽ മെക്കാനസ് കഫേ എന്ന ചെറിയൊരു ഷോപ്പ് നടത്തി വരുന്ന ടോമാണ് നമ്മുടെ ഈ കഥയിലെ കഥാനായകൻ. കടയിലേക്ക് വരുന്ന എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ആളാണ് നമ്മുടെ നായകൻ. രാത്രി വളരെ വൈകി ടോമും കുടുംബവും കട പൂട്ടാൻ പോകുന്ന സമയം നേരത്തെ പറഞ്ഞ അക്രമികാരികളായ 2 പേർ കടയിലേക്ക് വന്ന് കോഫി ഓർഡർ ചെയ്യുന്നു. കട അടയ്ക്കാൻ പോവുകയാണെന്നും കോഫി തരാൻ പറ്റില്ല എന്നും പറയുന്ന ടോമിനെ അവർ വിരട്ടുന്നു. സന്ദർഭം നല്ലതല്ല എന്ന് മനസ്സിലാക്കിയ ടോം ഭാര്യയെയും മകളെയും നിർബന്ധിച്ച് വീട്ടിലേക്ക് വിടുന്നു. അവരെ വിട്ട ശേഷം കോഫി എടുക്കാൻ തിരിഞ്ഞ ടോമിനെ അക്രമികളിൽ ഒരാൾ തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തുന്നു. തൻ്റെ കയ്യിലുള്ള പണം മുഴുവൻ നിങ്ങൾ എടുത്തു എന്ന് ടോം പറയുന്നു. പണം ഞങ്ങൾ എടുത്തോളാം, പക്ഷേ തെളിവിനായി നീ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് അക്രമി ടോമിനെ വെടിവെക്കാൻ ശ്രമിക്കുമ്പോൾ ടോം കോഫി മഗ് ഉപയോഗിച്ച് ആ അക്രമികളെ വീഴ്ത്തുന്നു. എന്നിട്ട് തോക്കെടുത്ത് കൂടെയുള്ള ആളെ വെടിവെക്കുന്നു. ഈ സമയം പോലീസ് അവിടെ എത്തുകയും ടോമിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസത്തെ വാർത്തകൾ മുഴുവൻ ടോമാണ് അക്രമികളെ കൊന്നതെന്ന വാർത്ത പരക്കുകയും ടോം ആ പട്ടണത്തിൽ ഫേമസ് ആവുകയും ചെയ്യുന്നു. പിന്നെ വീട്ടിൽ തിരിച്ചെത്തുന്ന ടോം വളരെ അസ്വസ്ഥനാണ്. ഭാര്യ അയാളെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും അയാളുടെ മനസ്സ് ശരിയല്ല. പിറ്റേ ദിവസം ടോമും കുടുംബവും ഗ്രൗണ്ടിൽ കളിക്കുന്ന സമയത്ത് ഒരു കറുത്ത കാർ ടോമിനെ വാച്ച് ചെയ്യുന്നതായി അയാൾ മനസ്സിലാക്കുന്നു. ഇത് ഇവിടെ കൊണ്ടൊന്നും തീരില്ല എന്ന് മനസ്സിലാക്കുന്ന ടോം വീണ്ടും അസ്വസ്ഥനാകുന്നു. ഇവിടെ മുതലാണ് കഥയുടെ ആരംഭം. മുഴുവൻ കഥയും എന്തായാലും ഞാൻ പറയുന്നില്ല. ത്രസിപ്പിക്കുന്ന സംഭവബഹുലമായ കഥയാണ് എ ഹിസ്റ്ററി ഓഫ് വയലൻസ്. ഈ ട്രെയിലറൊക്കെ കണ്ടിട്ടാണ് ഞാനിതിൻ്റെ ഒരു കഥാസാരം പറഞ്ഞത്. ഈ നോവൽ ബേസ് ചെയ്താണ് സിനിമ എടുത്തിട്ടുള്ളതെങ്കിൽ ബാക്കി കഥയൊക്കെ നമുക്ക് തിയേറ്ററിലിരുന്ന് കാണാം. ഇനി എന്തായാലും ഫിലിം കണ്ട് അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം.